മോർണിംഗ്. നമുക്കിന്ന് ഒരു വെജിറ്റബിൾ കുറുമ തയ്യാറാക്കിയാലോ. ഏറ്റവും ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ വെജിറ്റബിൾ കുറുമയുടെ. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾ കുറുമ നിങ്ങൾ ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും തയ്യാറാക്കും. അപ്പത്തിനും ഇടിയപ്പത്തിനും ബ്രെഡിനൊക്കെ വളരെ നല്ല കോമ്പിനേഷനാണ്. ഈ ഒരു വെജിറ്റബിൾ കുറുമയുടെ കൂടെ ഞാൻ പ്രസന്റ് ചെയ്യുന്നത് അപ്പമാണ്. അപ്പത്തിൻ്റെ റെസിപ്പി നാളെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾ വെജിറ്റബിൾ കുറുമയും അപ്പം ഒക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായം പറയണേ. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വെജിറ്റബിൾ കുറുമ തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 2 ക്യാരറ്റ് ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കോളിഫ്ലവർ കുറച്ച്, ഒരു കോളിഫ്ലവറിൻ്റെ കാൽ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക കേട്ടോ. നമ്മളിതിലേക്ക് വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല എരിവിനായിട്ട്. പിന്നെ 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. ചെറിയ സവാളയാണെങ്കിൽ 4 എണ്ണം എടുക്കുക, വലിയ സവാളയാണെങ്കിൽ 2 എണ്ണം എടുക്കുക. അത് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ബീൻസ് ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. ബീൻസ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കുക. ഞാനിപ്പോൾ 5 ബീൻസ് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് 10 ബീൻസ് വരെ ചേർക്കാം. ബീൻസ് ആണെങ്കിലും ഇതാ ഈ ഒരു നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിരിക്കുന്നത് 2 ഉരുളക്കിഴങ്ങ്, ക്യാരറ്റിൻ്റെ അതേ വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1¼ കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. 15 ക്യാഷ്നട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ പാൻ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പം ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് ആദ്യം നമുക്ക 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകത്തിൻ്റെ കൂടെ തന്നെ 1 ബേ ലീഫും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പെരിഞ്ജീരകത്തിൻ്റെ ആ ഫ്ലേവർ ഒന്ന് നമ്മുടെ എണ്ണയിലേക്ക് ഒന്ന് ഇറങ്ങി വരട്ടെ, ഒന്ന് പൊട്ടിത്തുടങ്ങട്ടെ. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സവോള കട്ട് ചെയ്തത്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വെജിറ്റബിൾസ് ഒഴിവാക്കാം, ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ചേർക്കാം. പച്ചമുളക് ഞാൻ കുറച്ച് തിക്കായിട്ടാണ് കട്ട് ചെയ്യുന്നത്, കുറച്ച് വലിപ്പത്തിലാണ് കട്ട് ചെയ്യുന്നത്, തീരെ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഇനി സവോളയും പച്ചമുളകും ഒന്ന് കുക്കായി വരണം. ഒരുപാട് അങ്ങോട്ട് കുക്കായി പോകണ്ട. സവോളയുടെ ആ ഒരു റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൽ ഞാൻ 1 ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് പറയാൻ വിട്ടുപോയി, നമ്മുടെ ഫ്രോസൺ പീസ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1¼ കപ്പ് ഫ്രോസൺ പീസും കൂടി ചേർക്കുന്നുണ്ട്. ഡ്രൈ ഗ്രീൻ പീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് വേവിച്ചിട്ട് 1½ ഭാഗം വേവിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ കുക്കാവില്ല. കുക്കറിൽ 1 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചിട്ട് വേണം നമ്മൾ ചേർക്കാനായിട്ട്. ഫ്രോസൺ പീസ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സവോള ഒന്ന് കുക്കായി വരട്ടെ. നമ്മുടെ സവോള ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1¼ ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്തിട്ട് ഈ പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും ബീൻസും കോളിഫ്ലവറും ചേർത്തു. ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പുറത്ത് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു കറിയിലേക്ക് ചൂടുവെള്ളം മാത്രം ചേർക്കുക. ഇനി ഈ വെജിറ്റബിൾസ് ഈ മസാലയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുക്കാവണം. 1-3 മിനിറ്റ് വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയെടുക്കണം ഈ മസാലയുടെ കൂടെ. അപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉപ്പൊന്നും നമ്മളിപ്പോൾ ചേർത്തിട്ടില്ല, ഉപ്പൊക്കെ പിന്നീട് ചേർക്കുന്നുള്ളൂ. വെജിറ്റബിൾസും മസാലയും എല്ലാം ചേർന്ന് 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മളൊരു 3 മിനിറ്റ് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി വെള്ളം ചേർക്കാം. ചൂടുവെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. ഈ വെജിറ്റബിൾസിൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ വെള്ളം ചേർക്കുന്നത്. ഇനി ഈ വെള്ളത്തിൽ വെജിറ്റബിൾസ് 8-10 മിനിറ്റ് ഒന്ന് കുക്കായി വരണം. നിങ്ങൾക്ക് വെജിറ്റബിൾസ് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ മതി എന്നുണ്ടെങ്കിൽ 7 മിനിറ്റ് കുക്കായാൽ മതി. നന്നായിട്ട് കുക്കാവണം എന്നുണ്ടെങ്കിൽ 10 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കുക. അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ അരപ്പ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങയുടെ കൂടെ തന്നെ ക്യാഷ്നട്ടും അതുപോലെ ഈ അരപ്പിന് ആവശ്യമായ ഉപ്പും. ഞാൻ ഈ വെജിറ്റബിൾസിന് ഉപ്പ് ചേർക്കുന്ന കാര്യം പറയാൻ വിട്ടുപോയി. വെജിറ്റബിൾസിലേക്കും ഉപ്പ് ചേർക്കണം. നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് വെജിറ്റബിൾസിലേക്ക് ഉപ്പ് ചേർക്കുക കേട്ടോ. ഉപ്പും കൂടി ചേർത്തിട്ട് വേണം അടച്ചു വയ്ക്കാൻ. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം.
ഇപ്പൊ നമ്മള് നമ്മുടെ കാഷ്നട്ടും തേങ്ങയും ഉപ്പും ചേർത്ത് അരച്ചു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ വെജിറ്റബിൾസ് കുക്കായി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പൊ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ കുക്കായി, നമ്മൾ ഒഴിച്ചിരുന്ന വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് വറ്റി പോയിട്ടില്ല, ഇനി ആവശ്യത്തിന് വെള്ളമേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർക്കുമ്പോൾ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരു കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. കാഷ്നട്ട് ഉള്ളത് കൊണ്ട് തന്നെ വേഗം കുറുകി വരും. അപ്പോൾ കുറുകി വരുമ്പോൾ നമ്മൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി പച്ചവെള്ളം ചേർക്കരുത്. കണ്ടോ, നമ്മുടെ ഗ്രേവി കുറുകി വരുന്നുണ്ട്. ഞാനൊരു അര കപ്പ് ചൂടുവെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചൂടുവെള്ളവും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നമ്മളൊന്ന് തിളയ്ക്കാൻ വേണ്ടി ടൈം കൊടുക്കുക. ഇതിലേക്ക് ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി നമുക്ക് ചേർക്കാനുണ്ട്. ഒന്ന് തിളച്ചു വരുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. ആദ്യം നമുക്ക് ചേർക്കേണ്ടത്, ചെറുതായിട്ട് തിള വന്നു തുടങ്ങി, ഞാൻ ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർക്കുകയാണ്. കുറുമയുടെ എരിവൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില. മല്ലിയില ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. പക്ഷെ മല്ലിയില ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ കുറുമയ്ക്ക്. ഇനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വെജിറ്റബിൾ കുറുമ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന റെസിപ്പിയാണ്. ഒരുപാട് സമയമെടുക്കില്ല, ഒരുപാട് ഇൻഗ്രീഡിയൻസും വേണ്ട. നമ്മുടെ കയ്യിലുള്ള കുറച്ച് വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്കത് നമുക്കിഷ്ടമുള്ള ഡിഷിൻ്റെ കൂടെ അപ്പത്തിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ ചപ്പാത്തിയുടെയോ ബ്രെഡിൻ്റെയോ ഒക്കെ കൂടെ സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിതിപ്പോൾ അപ്പത്തിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കുറുമ ഞാൻ എന്താ സെർവ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളിപ്പോൾ ഏതിൻ്റെ കൂടെയാണോ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കി കഴിക്കുന്നതെന്ന് വെച്ചാൽ, ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിയുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ഈ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണുന്നതിന് മുന്നേ, എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.